ബിജുറിപ്പിക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉള്ളത് എന്റെ ചേച്ചിന്റെ വീട്ടിലാണ്, എന്റെ ഇളയ ചേച്ചി, അതായത് എന്റെ നേരെ മൂത്ത ചേച്ചി റീനയുടെ വീട്ടിലുള്ളത്. പിന്നെ അപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ ആണ് പിന്നെ നമ്മളെ അഭിരുദ്ധയിലൂടെ ഉണ്ട്, കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുണ്ടാവും. അവർ പറഞ്ഞ ഇവിടെ ഒരു കാണാനുള്ളൊരു സ്ഥലമുണ്ട്, മാമ നമുക്ക് അവിടെ പോകണം എന്ന് കാണണം എന്ന് പറഞ്ഞത്. അപ്പൊ ഋതു നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, എവിടെയാ പോകുന്നത്? ഇത് നമ്മളെ എടുത്തൊരു കട്ടച്ചങ്കാണ്. അപ്പൊ എങ്ങോട്ടാ അഭി പോകുന്നത്? അതിപ്പം പറയുന്നില്ല, നമുക്ക് അവിടെ പോയിട്ടാ. ഞാനും ആ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല, അവിടെ പോയിട്ടാ കാണാന്ന് അഭി പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്കും ആ സ്ഥലത്തേക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഭി പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരി പഞ്ചായത്തിൽ കരിങ്കൽക്കുഴി പാടിക്കുന്നിന് താഴെയുള്ള പുരാതനമായൊരു ഗുഹയിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര. അപ്പോൾ ഗുഹയുടെ സമീപത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നേരിട്ടാണ്. വെള്ളം ഇങ്ങനെ ഒറ്റിക്കൊണ്ടേയുണ്ട് ഇവിടുന്നൊക്കെ. ഗുഹേൻ്റെ സ്റ്റാർട്ടിങ് ഇത്. വെള്ളം ഇങ്ങനെ ഒറ്റിക്കൊണ്ടിട്ടുണ്ട് പുറത്ത്. ഇങ്ങോട്ടേക്ക് ഒരു വഴി കാണുന്നുണ്ട് ഗുഹേൻ്റെ സൈഡിലേക്ക്. ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കിടന്നാലേ പോവാന്നില്ല. അവിടെ എത്തിയത് നമുക്ക് കുറച്ച് പോവാണെങ്കിൽ ഇതൊരു തായലം നോക്കാം. ഇതിന്റെ ചെറു ഭിത്തിയൊക്കെ ശരിക്ക് നല്ല പാറയില് സ്ട്രോങ് ആയിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ കനിയുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ ഗുഹൻ്റെ ഉള്ളൊന്ന് വഴികളിങ്ങനെ പോയിട്ടുണ്ട്. നിലം സ്വാഭാവികമായിട്ടും വെള്ളം അങ്ങനെ കെട്ടിയിരിക്കുന്നില്ല, പക്ഷെ അങ്ങോട്ട് അവിടെ ഇവിടെ എല്ലായിട്ട് കെട്ടിയിരിക്കുന്നത്. ശരിക്കും ഇതൊരു വേറൊരു വഴിയാണ്. ഇതിങ്ങനെ എൻട്രക്ക് മുകളിലേക്ക് നോക്കാം. ഭയങ്കര ഹൈറ്റാണ്. മുകളിലേക്ക് അതിലൂടെ ഒരു വഴി കാണുന്നുണ്ട്. ഇങ്ങനെ വരുന്നത് ഇടക്കറി ഭയങ്കരമായിട്ട് പേടിയാകുന്നുണ്ട്. കുറച്ച് ഉള്ളിലോട്ടേക്ക് കടന്നു നമ്മൾ. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് നമുക്ക് പോയി നോക്കാം. വെള്ളം ഇങ്ങനെ വിറ്റുന്നുണ്ട്, തലയെല്ലാകുന്നുണ്ട്. ഇവിടുന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വിറ്റിക്കൊണ്ടിരിക്കാം. ഇതൊരു വഴിയാണെന്ന് തോന്നുന്നു. ഇതൊരു വഴിയാണ്. അതിന് മുകളിലേക്ക് കൊണ്ടുപോകണം. മുകളിലേക്ക് മുകളിലോണം ഉണ്ട് കേട്ടോ വഴി. അങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ ഈ സൈഡിൽ വന്നാൽ ഇത് വഴിയോ വഴിയാണ്. നല്ലൊരു എന്താ പറയുക, ഗോൾഡൻ
വെള്ളി നമ്മൾ കാണുമ്പോൾ ഫോണിലൂടെ കാണുമ്പോൾ വെള്ളി കളറാണ്, പക്ഷെ നേരിട്ടാണ് ഒരു ഗോൾഡൻ കളറാണ് പോകുന്നത് മുകളിലേക്ക്. ഇതിങ്ങനെ ഇവിടെ വഴി ഉള്ളിലേക്ക് നമ്മൾ വഴി തന്നെ കാണുന്നുണ്ട്. ഇവിടെ പോകാൻ പറ്റുന്ന പോകുന്നുണ്ട്. സൈഡിലൊക്കെ പാമ്പുണ്ടാവും എന്ന് പറയുന്നില്ല, അതുകൊണ്ട് ഉള്ളിലേക്ക് പോകാണ്ട് ഇത്. എന്നിരുന്നാലും ഇങ്ങോട്ടുള്ള വഴി കാണുന്നുണ്ട്. ഇന്ന് കുറച്ച് ദൂരം പോയി നോക്കാം, എന്തെങ്കിലും പ്രാണിയോ എന്തെങ്കിലും ജീവികളോ കേറിയിട്ടില്ലാത്ത അവള ഉള്ളുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് അങ്ങോട്ടേക്ക് വൈകാറുണ്ട്. പക്ഷേ ഭഗവാൻ എന്താണെന്ന് അറിയില്ല, നമ്മളെ അത് അനുവദിക്കുന്നില്ല. അതിന് ഭയങ്കര രസകരണിട്ടുള്ളിൽ കുറേ ദൂരം ഇങ്ങോട്ടുള്ളത് നമ്മൾ എത്തിക്കാൻ അങ്ങോട്ടേക്ക് പോകാനില്ല. വരുവാണ് ചെല്ലിട്ട് തന്നെ വരണം, കറക്റ്റായിട്ട് വരാൻ കഴിയില്ല. പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് കഷ്ടി പോകാൻ പറ്റുന്ന വഴിയുള്ളു. ഇങ്ങനെ ദൂരത്താണ് ഞാനുള്ളത് കൊണ്ട് ഈടായിട്ടുള്ള ഞാൻ റിസ്ക് എടുക്കുന്നില്ല. പോയിക്കൊണ്ടിരിക്കും, പുറത്തേക്ക് പോവാ. ഒരാൾ അവിടെ കാത്തിക്കുന്നു, ഉള്ളിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മളെ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗുഹയുടെ സമീപത്തു നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ്. ഇത് അറിയപ്പെടുന്നത് പാടിത്തീർത്ഥം എന്ന പേരിലാണ്. ഏകദേശം കണ്ണർക്കാർക്കെല്ലാം പാടിത്തീർത്ഥം എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. ഈ പാടിത്തീർത്ഥം നമ്മളീ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും പ്രകൃതി അറിഞ്ഞു നൽകിയൊരു അനുഗ്രഹം തന്നെയാണ്. പാടിത്തീർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു നീരുറവാണ്. അതായത് ഒരു ഗുഹയാണത്. ആ ഗുഹയുടെ മൂന്ന് ഭാഗത്തുനിന്നും വെള്ളം ഉറ്റി വരികയാണ് ഉറവായിട്ട്. ആ ഉറവുള്ള വെള്ളമായിരുന്നു പണ്ട് കാലത്ത് അവിടെ പുരപ്പില് പറിക്കുന്നവർ, പൂത്താട വാളുന്നവർ, എള്ളുവ വാളുന്നവർ, പിന്നെ പശുക്കള നയിക്കുന്നവർ, പിന്നെ കല്ലുകൊത്തുകാർ, ഒരുപാട് കല്ലുകൊത്തുകാരുണ്ടായിരുന്നു അങ്ങ് ഗോപാലമ്പേടിയൊക്കെ പാടിയിട്ടിങ്ങിയ സൈഡിലൊക്കെ. എല്ലാവരും ആ വെള്ളം കുടിക്കലാണ്, കൈകൊണ്ട് കോരിയിട്ടും വിലയിലും കുടിക്കുന്ന വെള്ളം. അങ്ങനെയാണ് അതിന് തീർത്ഥം എന്ന പേര് വന്നത്. എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾ എത്രയോ കൊല്ലങ്ങൾ ഉപയോഗിച്ചൊരു വെള്ളം, ഏറ്റവും തണുപ്പുള്ള നീരുറവ വെള്ളം, ആരോഗ്യത്തിന് പോലും അത്രയും ഗുണകരമായ ആ വെള്ളമാണ് ആ ഗുഹയിൽ നിന്ന് വിറ്റു വരുന്ന ഉറവ്. ആ ഉറവുകൾ ഒരു ഇവിടുന്ന് മുതൽ അവിടെ നിന്ന് മുതലുള്ള രണ്ടരുവികളെ മാതിരിയാണ് ചെറിയ. അത് മുണ്ടേരി പുഴ വരെയാണ് ആ അരുവികൾ ഒഴുകുന്നത്. അതിൻ്റെ ഭാഗത്തുള്ള രണ്ട് കരകളിൽ, കുളച്ചേരി വില്ലേജിൻ്റെ രണ്ട് കരകളിലും വെള്ളത്തിൻ്റെ ജലനിരപ്പിനെ നിലനിർത്തുകയും രണ്ടും മൂന്നും വിള കൃഷികൾ ഉപയോഗിക്കുവാനുമുള്ള ആ വെള്ളം ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇടയ്ക്കിടെ അതിൻ്റെ ഇടയിൽ ഈ ചെറിയ സ്ഥലം കൈമാറലുകളും വിലക്കും മറ്റ് കരുമാരത്തെ നമ്പൂതിരിൻ്റെ ആയിരുന്നു മൊത്തം ഏറിയ. ആ സമയത്ത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ആ വെള്ളമായിരുന്നു. ഇപ്പോഴേ ഉണ്ടായിരിക്കുന്ന ആ ഉറവിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പുതിയൊരു വ്യക്തിയുടെ കയ്യിലാണ് അതിനുള്ളത്. അതിനെ നാട്ടുകാർ സംഘടിച്ചൊരു ചെറുനിൽപ്പൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അതിപ്പോൾ എങ്ങനെ നടക്കുന്നു. എങ്കിലും ആ ഉറവിൻ്റെ ശക്തി ഇപ്പോഴും ഉണ്ട്. അത് പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ അതിൻ്റെ 50% മാത്രമേ വരുന്നുള്ളൂ. ബാക്കി വെള്ളം അവിടെ തന്നെ അവർ കുഴികളെല്ലാം കുഴിച്ചും അതിനെ കെട്ടിയിട്ടുമൊക്കെ അവിടെ തന്നെ ആ ഏരിയ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഒരു 10-12 ഏക്കർ സ്ഥലം വരുന്ന വലിയൊരു സ്ഥലമാണത്. പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു.